മാന്യ സദസ്സിന് വന്ദനം. നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ പിറന്നാളാണ് ഇന്ന്. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്തറിലാണ് ബാപ്പുജിയുടെ ജനനം. അഹിംസയാണ് ഗാന്ധിജിയുടെ മുഖമുദ്ര. ഗാന്ധിജയന്തി ദിനത്തിൽ ആ മഹാത്മാവിനെ നമ്മൾ കൂടുതലായി അറിയുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായ സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി. സമരങ്ങൾ അനവധി ലോകത്ത് നടന്നിട്ടുണ്ട്, ഒത്തിരി സമരനായകന്മാരുമുണ്ട്. എന്നാൽ ഗാന്ധിജി അതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വ്യത്യസ്തമായിരുന്നു. കാരണം അക്രമരഹിതമായ സമരത്തിനാണ് അദ്ദേഹം രൂപം കൊടുത്തത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുക, ഒടുവിൽ ആ പോരാട്ടം വിജയിച്ചുവെന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യമായി. ഗാന്ധിജി ചെറുപ്പം മുതൽ പാലിച്ചിരുന്ന സത്യവും ധർമ്മവും ഒക്കെ വളരും തോറും അദ്ദേഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല അനർഘ സമഭാവങ്ങളെയും പറ്റി വിവരിക്കുന്നുണ്ട്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാവണം, എന്നാലേ രാജ്യം ഭദ്രമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉൾപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും സമാഹരിച്ചുകൊണ്ടുള്ള ഗാന്ധി സാഹിത്യം വരെ ഇന്നുണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ ലോകാരാധ്യനായ ഒരു മനുഷ്യ സ്നേഹിയെ നമുക്ക് ഗാന്ധിജിയിൽ കാണാൻ കഴിയും. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരാൾ വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ട് അയാൾക്ക് സർവവിധമായ വികസനവും വളർച്ചയും ഉണ്ടാകണം എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. അക്ഷരം പഠിച്ചവർ അറിയാത്തവരെ പഠിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ ഒരു വലിയ ശാപമായ മദ്യപാനം കർശനമായി നിരോധിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് നമ്മുടെ ബാപ്പുജി. ജാതിമത വൈര്യങ്ങൾ മറന്ന് ഒരുമയോടെ ജീവിക്കുവാൻ പറഞ്ഞ അദ്ദേഹം വർഗീയ ലഹളകളുടെ കാലത്ത് നവകലയിലും മറ്റും നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ഗാന്ധിജി ഒരിക്കലും അധികാരത്തിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന അനേകം പേര് ലോകത്തില്ല. എന്നാൽ ബാപ്പുജിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് ഗാന്ധിജി കാട്ടിത്തന്ന മാർഗത്തിലൂടെ മുന്നേറും എന്ന് പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്.